നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയിലേക്ക് സ്വാഗതം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ കൂടി നമുക്ക് ലഭ്യമായിരിക്കുകയാണ് സൗജന്യ കിറ്റ് പുതിയ അധ്യയന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അതായത് വിഭവങ്ങൾ കിറ്റ് രൂപേണ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നു നിലവിൽ മുൻ അധ്യയന വർഷത്തെ കിറ്റുകൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് വരുന്ന മാതാപിതാക്കളുടെയൊക്കെ സംശയങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യത്തെ കിറ്റിൽ ഉൾപ്പെടുന്ന വിഭവങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ രൂപരേഖകളും ആയിട്ടുണ്ട് അവ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തെത്തിക്കാനും ഇതുപോലുള്ള വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കറിയാം ഈ പ്രാവശ്യത്തെ കിറ്റുകൾ ലഭിക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ അധ്യയന വർഷത്തെ കിറ്റ് വിതരണം ചെയ്തിരുന്ന സമയത്താണ് നിലവിൽ ഒൻപതിലേക്ക് പ്രവേശനം ലഭിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് അതായത് കിറ്റുകൾ ലഭിച്ചത് ഇനി അവർക്ക് കിറ്റുകൾ ഉണ്ടാവില്ല ഇനി നമുക്കറിയാം എൽ പി സെക്ഷനിൽ നിന്ന് യു പി സെക്ഷനിലേക്കൊക്കെ സ്കൂളുകൾ മാറി പ്രവേശിച്ചവരുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ ഏഴാം ക്ലാസ് വരെ അതായത് യു പി സെക്ഷനായതുകൊണ്ട് അങ്ങനെ പഠനം പൂർത്തീകരിച്ച് ഹൈസ്കൂൾ സെക്ഷനായ എട്ടാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അവർക്ക് കഴിഞ്ഞ തവണ കിറ്റുകൾ വാങ്ങിയിരുന്നത് മുൻപ് അവർ പഠിച്ച വിദ്യാലയത്തിൽ നിന്നുമായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം അങ്ങനല്ല ഇപ്പോൾ അവർ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏത് വിദ്യാലയത്തിന് കീഴിലാണോ അവരിപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വിദ്യാലയത്തിൽ നിന്ന് തന്നെയായിരിക്കും കിറ്റ് വിതരണങ്ങൾ ചെയ്യുക പ്രീ പ്രൈമറി സെക്ഷനിലേക്കൊക്കെ ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അത് ഗവൺമെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്കും ആനുകൂല്യത്തിന് അർഹതയുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഒന്നാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് പ്രവേശനം നേടിയിരുന്ന വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ തവണത്തെ കിറ്റ് ലഭിച്ചിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല അവരെ നിലവിൽ മുൻ വർഷം മുൻ അധ്യയന വർഷത്തിൽ അതായത് പ്രവേശനം നേടിയിട്ടില്ല എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് കിറ്റുകൾ ലഭിക്കാതിരുന്നത് എന്നാൽ ഈ അധ്യയന വർഷമായപ്പോഴേക്കും അവർ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടി അപ്പോൾ അവർക്കും ഈ പ്രാവശ്യത്തെ കിറ്റിന് അർഹതയുണ്ട് പക്ഷേ കിറ്റുകൾ ലഭിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും പക്ഷേ കിറ്റിലെ ഉൽപ്പന്നങ്ങൾ സെയിം ആയിരിക്കും അതായത് നിലവിൽ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഭവങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം ചെറുപയർ ഉണ്ടാവും അതോടൊപ്പം തന്നെ കടലുണ്ടാവും തുവരപ്പരിപ്പുണ്ടാവും അതോടൊപ്പം ഉഴുന്നുണ്ടാവും ഭക്ഷ്യയോഗ്യമായ എണ്ണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്നിനം കറി പൗഡറുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വിവിധങ്ങളായിട്ട് നിലവിൽ പ്രീ പ്രൈമറി എല്ലാ ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി സെക്ഷനുകൾക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന കിറ്റിലെ ഉൽപ്പന്നങ്ങൾ ഇവയാണ് അവയിൽ അരിയുടെ അളവിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട് അതായത് പ്രീ പ്രൈമറി സെക്ഷനിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക രണ്ട് കിലോ അരിയായിരിക്കും എന്നാൽ നമുക്ക് എൽ പി എസ് സെക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഏഴ് കിലോ അരി ലഭിക്കും ഇനി യു പി സെക്ഷനിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക പത്ത് കിലോ അരിയായിരിക്കും അപ്പോൾ അവയുടെ തുക കൂടി കൂട്ടിയായിരിക്കും നമുക്ക് ഈ കിറ്റിൽ അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വില അതായത് പ്രീ പ്രൈമറി സെക്ഷന് വേണ്ടി എണ്ണൂറ്റി എട്ട് രൂപയോളം വില വരുന്ന കിറ്റ് അതുതന്നെയാണ് ലോവർ പ്രൈമറി സെക്ഷൻ ഏകദേശം മുന്നൂറ്റി എട്ട് രൂപയുടെ കിറ്റായിരിക്കും ഉൾപ്പെടുക അതോടൊപ്പം തന്നെ അപ്പർ പ്രൈമറി സെക്ഷനാണ് കുറച്ചുകൂടെ മാറ്റങ്ങളുള്ളത് ഏകദേശം നാനൂറ്റി അറുപത്തി രണ്ട് രൂപയുടെ കിറ്റായിരിക്കും ലഭിക്കുക അപ്പോൾ ഇത്തരത്തിലാണ് കിറ്റുകൾ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത് പാക്കിങ് തുടങ്ങിയ നടപടികൾ പൂർത്തിയാക്കി സ്കൂളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളല്ല അവരുടെ രക്ഷിതാക്കൾ സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് എത്തിച്ചേരണം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അവർക്ക് വേണ്ടി സ്കൂൾ സ്കൂളിൽ നിന്നും അധ്യാപകർ രൂപീകരിച്ചിട്ടുള്ള പ്രത്യേകിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഫോൺ മുഖേന നമ്മളെ അറിയിക്കും രക്ഷിതാക്കൾ സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കിറ്റുകൾ വാങ്ങിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ വാർത്ത ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രയോജനകരമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ പ്രിയമുള്ളവരെ സൗജന്യ കിറ്റാണിത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഏകദേശം ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ പ്രീ പ്രൈമറി സെക്ഷനിലെ എൽ കെ ജി യു കെ ജി വരുന്ന വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും ലഭിക്കും സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒൻപത് പത്ത് അല്ല അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ല എന്നൊരു വസ്തുത ഓർത്തുവയ്ക്കുക ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഒന്ന് മുതൽ എട്ട് വരെ അല്ലെങ്കിൽ പ്രീ പ്രൈമറി സെക്ഷനിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഭക്ഷ്യഭദ്രതാ നിയമത്തിന് കീഴിലുള്ള ഭക്ഷ്യഭദ്രത അലവൻസ് ആണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായെന്ന് കരുതുന്നു ഇതുപോലുള്ള വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വാർത്തയുമായി അത്രയും വേഗം കണ്ടുമുട്ടാ അതുവരെ പ്രതിപ്രസാദന പ്രസാദന ജോസ് സൈനിങ് ഓഫ്